Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Murray Hospital, Pala. In the middle discuss here, Doctor, any dermatitis, cellulitis, eczema condition, lichen planus, and the other skin condition. And the skin is rough, dry, ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് പോലെ കുരുക്കൾ ഉണ്ടാകുന്നുണ്ട്, പുറത്ത് മൊത്തം കുരുക്കളായിട്ട് വരുന്നുണ്ട്, പുറത്തെല്ലാം പാടുകളായിട്ട് കറുത്ത ഡോട്ട്സ് ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ ഞാൻ കുറേ മരുന്നുകൾ കഴിച്ചു. സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടു, ഓയിൻമെൻ്റ് തൂത്തു, അന്നേരം കുറയും പിന്നെയും വരും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്കിൻ പ്രോബ്ലം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അത് വയറ്റിലെ പ്രശ്നമാണ്, വയറല്ല ആന്തരിക അവയവങ്ങളുടെ പ്രശ്നമാണ്. അതിൻ്റെ ഔട്ട്പുട്ടാണ്, അതായത് എൻഡ് പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്കിന്നിനെന്ത് ട്രീറ്റ് ചെയ്തിട്ടും കാര്യം വരാത്തത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയാൽ മതി. ഇപ്പോൾ വെരിക്കോസ് അൾസർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ, വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാലിൻ്റെ പ്രശ്നങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ എപ്പോഴും ആദ്യം നോക്കുന്ന കാലാണ്. ഈ കാല് നോക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാലിന് രോമം പൊഴിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. രണ്ടാമത് കാലിന് കളർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. മൂന്നാമത് ഈ ആദ്യം ഇത് വയലറ്റ് കളർ, പിന്നെ ബ്രൗൺ കളർ, പിന്നെ ബ്ലാക്ക്, പിന്നെ അത് ചൊറിയാൻ തുടങ്ങും. അപ്പോൾ ഇച്ചിങ് വരുന്ന കണ്ടീഷനിൽ പിന്നെ ആ ബ്ലാക്കിൻ്റെ മുകളിലേക്ക് വൈറ്റ് ഡോട്ട്സ് ആയിട്ടൊക്കെ വരികയും അത് എക്സിമ കണ്ടീഷനിലേക്ക് മാറുകയാണ്. അതായത് വെരിക്കോസ് ഉള്ള ഒരാൾക്ക് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറിക്കഴിയുമ്പോൾ അത് ഇൻടെസ്റ്റൈൻ റിലേറ്റഡ് പ്രശ്നമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടി ഒലിക്കാൻ തുടങ്ങും, അപ്പോൾ വ്രണമായി മാറും. ഈ വ്രണമായി മാറിയ ഈ കാല് പല ആളുകളും പല സമയങ്ങളിലായിട്ട് ചികിത്സ ചെയ്യണം. ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നു, കഷായങ്ങൾ കുടിക്കുന്നു, പല പല മരുന്നുകൾ കഴിക്കുന്നു, ഗുളികകളായിട്ട് എടുക്കുന്നു, പെയിൻ കില്ലർ എടുക്കുന്നു, ഒരു മാറ്റം വരുന്നില്ല. കാരണം എന്താണ്? ഇത് അവിടെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ കാലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ കാലിൻ്റെ പുറത്ത് പോയിട്ട് ഓയിൻമെൻ്റ് തൂത്തുകൊണ്ടിരുന്ന പ്രശ്നം മാറില്ല. ഇത് ഇൻടെസ്റ്റൈൻ റിലേറ്റഡ് പ്രോബ്ലമാണ്, ഇത് പ്രോട്ടീൻ അലർജിയാണ്. ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലേക്ക് പുറത്ത് ഭാഗങ്ങളിൽ കറുത്ത ഡോട്ടുകളായിട്ടും കുരുക്കളായിട്ടും, ഈ കുരുക്കൾ നല്ല യെല്ലോ കളറായിട്ട് പെയിൻഫുള്ളായിട്ടൊക്കെ വരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഫാറ്റ് ലിവർ കണ്ടീഷനിൽ ഈ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതേപോലെ ഒബേസിറ്റി, അമിതമായിട്ടുള്ള വെയിറ്റിൻ്റെ ഭാഗമായിട്ട് ഹൈ കാലറി ഡയറ്റ് ബോഡിയിലേക്ക് കയറിയതിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടാകും. ബാഡ് കൊളസ്ട്രോൾ, പ്രത്യേകിച്ചും അൺഹെൽത്തി ഫാറ്റ് ബോഡിയിൽ കലക്റ്റായാൽ ഈ പ്രശ്നങ്ങളുണ്ടാകും. പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പല കാരണങ്ങളുണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്കിന്നിൻ്റെ മുകളിൽ വാസലിൻ തൂത്തത് കൊണ്ടോ എണ്ണ തൂത്തത് കൊണ്ടോ കാര്യമില്ല, ഇത് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏതൊരു പ്രശ്നവും സ്കിന്നിൻ്റെ പ്രശ്നമല്ല, അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതല്ല എന്ന് പറയാൻ കാരണം എന്താണ്? വളരെ സിമ്പിൾ കാര്യം, നമ്മളൊരു സ്കിന്നിൻ്റെ പ്രശ്നത്തിനൊരു ഓയിൻമെൻറ്റ് തൂത്തു. ആ ഓയിൻമെൻറ്റ് തൂത്തപ്പോഴത്തേനും അതങ്ങ് കുറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ അത് വീണ്ടും ആ പ്രശ്നങ്ങൾ കാണിച്ചു. അല്ല അവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും മാറി മാറി അത് പ്രശ്നം ഉണ്ടാവും. ഇത് തന്നെയാണ് കാലയിലെ ചൊറിച്ചിലായിട്ട്, മുട്ടിൻ്റെ താഴെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. അതിന് നമ്മൾ പല രീതിയിലുള്ള എണ്ണകൾ തൂക്കുന്നു, ഓയിൻമെൻറ്റ് തൂക്കുന്നു, പൗഡറുകൾ ഇടുന്നു, സോപ്പ് തേച്ച് കുളിക്കുന്നു, എന്തും ചെയ്തു, കാര്യമില്ല. കാരണം എന്താ? ഇത് ഉള്ളിലെ പ്രശ്നമാണ്. ഇനി താരൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താരനുണ്ടോ? താരന് മുടി നരയ്ക്കുന്നത്, മുടി പൊഴിയുന്നത്, ഇത് അലർജിയാണ്, ഇത് സ്കിൻ പ്രോബ്ലമാണ്. പക്ഷെ ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഇൻടെസ്റ്റൈനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറയാനുള്ള രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, താരനുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും നിങ്ങൾ പ്രോട്ടീൻ ഒന്ന് മാറ്റിയത്. പ്രോട്ടീൻ മാറ്റി വെച്ച ഒരാഴ്ച കൊണ്ട് താരൻ പോകും. അല്ലാതെ എത്രയോ പേര് ഈ ഓയിൻമെൻറ്റും തൂത്ത്, സ്പ്രേയോ അടിച്ച്, സോപ്പും തൂത്ത്, ഷാമ്പുകൾ മാറ്റിയിട്ട്, മരുന്നുകൾ എടുത്ത്, എന്തോരും കാര്യങ്ങളാണ് ചെയ്തത്. ഇത് സ്കിൻ പ്രോബ്ലമാണ്, പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഇൻടെസ്റ്റൈനാണ്, കുടലിലാണ്. മോഷൻ പ്രോപ്പർ അല്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, അത് 100% സ്കിന്നിനെ ബാധിക്കും. അതുകൊണ്ട് സ്കിന്നിൻ്റെ പ്രശ്നമുണ്ടോ, നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ഇൻറ്റേർണൽ പ്രോബ്ലംസിനാണ്. ഇനി പല ആളുകളിലുണ്ട് ഫുള്ള് കാല് മൊത്തം പൊട്ടി ഒലിച്ച് എന്ത് ചെയ്താലും മാറത്തില്ല, ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് മടുത്തു. ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക്. അങ്ങനെ ഒരു രണ്ടും മൂന്നും മാസമൊക്കെ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ ഉണ്ട്.
അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കേസ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പ്രോട്ടീനൊക്കെ ഒന്ന് മാറ്റിവെക്കുക. അപ്പം എത്ര നാളായി ഈ പ്രശ്നം തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതെയോ അത് 10-15 കൊല്ലമായി ഡോക്ടറെ, അത് 10-15 കൊല്ലമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ആൻറ്റിബയോട്ടിക് എടുത്തെടുത്തിട്ട് ഞാൻ മടുത്തു, കാലൊക്കെ പൊട്ടി പോലീസ് ആകെ ഇതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ആഴ്ചത്തെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ ആ പ്രോട്ടീൻസ് എല്ലാം മാറ്റിയേക്കുക. പാല് തുടരരുത്, കുടിക്കരുത്, മാറ്റുക. നോൺ വെജ് ഐറ്റംസ്, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ഗോതമ്പ്, ഇത്രയും കാര്യങ്ങളൊന്ന് മാറ്റാൻ പറഞ്ഞു. ഇത്രയും കാര്യം മാറ്റിയപ്പോഴത്തേനുണ്ടല്ലോ 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം ആൾക്കാർക്കും ഗ്ലൂട്ടൺ അലർജി ഉണ്ട്, അത് തിരിച്ചറിയുന്നില്ല. ഗോതമ്പിലും മൈദയിലും ഓട്സിലൊക്കെയാണ് ഗ്ലൂട്ടൺ ഉള്ളത്. ഇവിടെ നമ്മുടെ സ്കിൻ കണ്ടീഷനും പ്രത്യേകിച്ചും കാലിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം, ഓട്സ് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ചോർച്ചിലായിരിക്കും. അത് എല്ലാവർക്കും അല്ല, എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രശ്നമല്ല. അതുകൊണ്ട് സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉടനെ സ്കിന്നിനല്ല, സ്കിന്നിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സോ ഓയിൻമെൻറ്റ്സ് ആയിട്ടോ ക്രീമുകളായിട്ടോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക, അത് ടെമ്പററി റിലീഫ് മാത്രമാണ്. അത് ആ പ്രശ്നമുള്ളവരോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നം മൊത്തമായിട്ട് മാറിയോ. എവിടെ ഓയിൻമെൻറ്റിൽ കേൾക്കുമ്പോൾ കുറയും, 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ഇത് തന്നെയാണ്, ആ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഒരു 90% കേസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം ഇതേ തന്നെയാണ്, ഇപ്പം ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഈ സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും പഴുക്കുന്നതും സെപ്റ്റിസെമിയ ഉണ്ടാകുന്ന എല്ലാം കുറയും, പക്ഷേ പിന്നെയും വരും. അപ്പം നമ്മൾ എത്ര മരുന്ന് കഴിക്കും, എത്ര ആൻറ്റിബയോട്ടിക് എടുക്കും, ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? പെർമനൻ്റ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം, എന്നിട്ടാണ് അതിന് മാറ്റം വരേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആക്ച്വൽ കാര്യം. അതല്ലാതെ സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇനി ഏത് പ്രോബ്ലം, ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ, കഴിഞ്ഞ തവണ ഒരാൾ വന്നു വെച്ചാൽ ഫുൾ എല്ലായിടത്തും കറുത്ത ഡോട്ടുകൾ, പുള്ളി പോലത്തെ വരികയാണ്, പുതിയ പുതിയ പാടുകൾ വരികയാണ്, ചൊറിച്ചിലുണ്ടാക്കുകയാണ് ദേഹം മൊത്തം. ഇതൊരു ലൈക്കൻ പ്ലാനസ് കണ്ടീഷനാണ്. പക്ഷെ അവർ കുറേ കൊല്ലങ്ങളായിട്ട് ഈ ലൈക്കൻ പ്ലാനസ് മരുന്നെടുക്കുകയാണ്. ലൈക്കൻ പ്ലാനസ് മരുന്നെടുക്കുന്നതിൻ്റെ ഭാഗം എന്താ, ഫുൾ ദേഹം മൊത്തം കറുത്ത കറുത്ത ഡോട്ടുകളാണ്, ചൊറിച്ചിലാണ്, ഇത് തന്നെയാണ്. പ്രോട്ടീൻ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോഴത്തേനും ഇതങ്ങ് കുറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 15 ദിവസമാണ് എല്ലാവരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ 15 ദിവസം നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ 15 ദിവസത്തെ കഴിഞ്ഞിട്ട് അവർ വന്നത് പറഞ്ഞതെന്നറിയോ, ഡോക്ടറെ ഞാൻ പ്രോട്ടീൻ ഈ കടലയും പയറ് പരിപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ഞാൻ എന്തായാലും നോർമൽ ചെറിയും കഴിക്കാറില്ല, പക്ഷേ ഈ കടല പയറ് പരിപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ 3-ാമത്തെ ദിവസത്തേക്ക് എൻ്റെതെല്ലാം അങ്ങ് കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഒന്നും വരുന്നില്ല, ഇപ്പോൾ ഉള്ള കറുപ്പ് നന്നായിട്ട് മങ്ങലുണ്ട്, ചൊറിച്ചിൽ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റോപ്പായി. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ സത്യം. വെറുതെ നമ്മൾ കുറേ അലർജിക്കും മരുന്നും കഴിച്ച് മരുന്ന് കഴിച്ച് മടുക്കുകയാണ്. അലർജിക്ക് മരുന്ന് കഴിക്കുന്നതിന് പകരം നിങ്ങൾ അലർജി ഉണ്ടാകുന്ന സാധനം ഏതാണ് അത് മാറ്റി വെച്ചാൽ മതി, നമ്മുടെ പ്രശ്നം ക്ലിയർ ആവും. നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ഉള്ളിലുള്ള പ്രശ്നമാണ്. അത് തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ആഴ്ചകാലം മുഴുവനും ഓയിൻമെൻറ്റും തൂത്തും കഷായം കഴിച്ച് ഗുളികയെടുത്ത് ആൻറ്റിബയോട്ടിക്സ് എടുത്ത് നടക്കാമെന്നല്ല, അത് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഏക്കത്തില്ല. ചിലർക്ക് ഇനി ഇത് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യുന്നത് വേറെ ഒന്നും വേണ്ട, എക്സ്ട്രാ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ പറഞ്ഞ പ്രോട്ടീൻസൊക്കെ ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ട് മാറ്റം അങ്ങനെ നോക്കിയാൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആയുർവേദം ചെയ്യുമോ, ഹോമിയോ ചെയ്യുമോ, ഇംഗ്ലീഷ് മരുന്ന് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഏക്കും. ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.